morning, students. Welcome to Malayalam class, standard 6. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബഷീർ ഒരു ആട് എന്ന പാഠമാണ്. ഓക്കേ, അപ്പോൾ നിങ്ങൾക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാമോ? അദ്ദേഹം ആരാണ്? അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ് അല്ലേ? അദ്ദേഹം മലയാള ചെറുകഥയ്ക്കും നോവലിനും പുതിയൊരു ദിശാബോധം കൊണ്ടുവന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ പാത്തുപേടെ ആട് എന്ന നോവൽ വളരെ പ്രശസ്തമായ നോവലാണ്. അതെ, ആ പാത്തുപേടെ ആട് എന്ന നോവലിൽ സ്വന്തം കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ് കാണിച്ചിരിക്കുന്നത്. അതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ആടാണ്. അതുപോലെ തന്നെ ബഷീറും അദ്ദേഹത്തിൻ്റെ ഉമ്മയും പിന്നെ സഹോദരന്മാരും സഹോദരികളും പിന്നെ അവരുടെ ഭർത്താക്കന്മാരും അവരുടെ മക്കളും എല്ലാം ഈ പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സമസ്ത ജീവികളും ഈശ്വരന്റെ സൃഷ്ടിയാണെന്നും അവർക്കെല്ലാം തുല്യ അവകാശമാണ് ഭൂമിയുള്ളത് എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് മുഹമ്മദ് ബഷീർ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിൻ്റെ നോവലിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് അവിടുന്ന് ബഷീറും ആട് എന്ന ആടുകൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എല്ലാവരും പുസ്തകം എടുത്തേ. ബഷീറും ഒരു ആടും. പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ കുറിച്ചുള്ള ഒരു ലഘു പഠനമാണ് ബഷീറും ഒരു ആടും എന്ന പാഠഭാഗം. ഓക്കെ, മലയാളത്തിൻ്റെ മൗലിക പ്രതിഭയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. മൗലിക പ്രതിഭ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതസിദ്ധമായ പ്രതിഭ അല്ലെങ്കിൽ പരപ്രേരണയില്ലാത്ത പ്രതിഭ. മലയാളിയുടെ ജീവിതം തനി പച്ചയായി അവതരിപ്പിച്ച എഴുത്തുകാരൻ. കഥകൾ വരമൊഴിയിൽ എഴുതുകയായിരുന്നില്ല ബഷീർ, വാമൊഴിയിൽ പറയുകയായിരുന്നു. അപ്പോൾ വരമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുത്തു ഭാഷയാണ് വരമൊഴി. വരമൊഴിയിലായിരുന്നോ ബഷീർ കഥകൾ ചെയ്തിരുന്നത്? അല്ല, വായ്മൊഴിയിൽ പറയുകയായിരുന്നു. വാമൊഴി എന്ന് പറഞ്ഞാൽ പറച്ചിൽ ഭാഷ. ഓക്കെ, അപ്പോൾ ആശാനെ പോലെ സ്നേഹഗായകനാണ് ബഷീറും. സ്നേഹഗായകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തെക്കുറിച്ച് പാടുന്നവൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏത് കഥയിലും നോവലിലും ഒരു പോസ്റ്റ് കാർഡിൽ എഴുതുന്ന നാല് വരിയിൽ പോലും സ്നേഹത്തിൻ്റെ വിശ്വമാനവികതയുടെ വളകിലുക്കം കേൾക്കാം. അപ്പം നോക്കിയേ, വിശ്വമാനവികത. വിശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം അല്ലേ. മാനവികത എന്ന് പറഞ്ഞാലോ? മനുഷ്യനെ സംബന്ധിച്ച്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏത് കഥകളിലും നോവലിലും ഒക്കെ കാണാൻ പറ്റുന്ന എന്താണ്? സ്നേഹത്തിൻ്റെ വിശ്വമാനവികതയുടെ വളകിലുക്കം കേൾക്കാം. ഓക്കെ, അപ്പം എവിടെയൊക്കെയാണ് നമുക്ക് വിശ്വമാനവികതയുടെ വളകിലുക്കം കേൾക്കാൻ പറ്റുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കഥകളിലും ഏത് നോവലിലും ഒരു പോസ്റ്റ് കാർഡിലെഴുതുന്ന നാല് വരിയിൽ പോലും വിശ്വമാനവികതയുടെ വളകിലുക്കം കേൾക്കാൻ പറ്റും. എന്തിൻ്റെയാണ്? സ്നേഹത്തിൻ്റെ. ഓക്കെ, അടുത്ത് നോക്കിയേ, ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ ഒരു ഞാഞ്ഞൂൽ പോലും ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണെന്നാണ് ബഷീർ പറയുന്നത്. അപ്പം ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ ബഷീർ പറയുന്നത് എന്താണ്? ഒരു ഞാഞ്ഞൂൽ പോലും ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണ് എന്നാണ്. ഓക്കെ, അപ്പം ഞാഞ്ഞൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാഞ്ഞൂൽ എന്ന് പറഞ്ഞാൽ മണ്ണിര. അതായത് മണ്ണിര പോലും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണക്കാരുടെ തനി സാധാരണമായ ജീവിതമാണ് ബഷീർ തൻ്റെ കൃതികൾക്ക് അവലംബമാക്കിയത്. അവലംബമാക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ആധാരമാക്കിയത്. അപ്പോൾ സാധാരണക്കാരുടെ തനി സാധാരണമായ ജീവിതമാണ് ബഷീർ തൻ്റെ കൃതിയിൽ അവലംബമാക്കിയത്. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ മൃഗങ്ങളും പക്ഷികളും അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രധാന കഥാപാത്രങ്ങളായി. അലങ്കാരമില്ലാത്ത ഭാഷയിലാണ് ബഷീർ രചന നിർവഹിച്ചത്. ഓക്കെ, സ്വന്തം കുടുംബത്തിലുള്ളവരുടെ കഥ പറയാനായിരുന്നു ബഷീർ
ഏറെ താല്പര്യം കാണിച്ചത്. താല്പര്യം എന്ന് പറയുന്നത് എന്താ? ഇഷ്ടം കാണിച്ചത്. എന്നാൽ അത് വായിക്കുമ്പോൾ നമ്മളും അത്തരം കുടുംബത്തിലാണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും. പാത്തുമ്മയുടെ ആട എന്ന പുസ്തകം അതിന് ഉദാഹരണമാണ്. ബഷീറിൻ്റെ ഭാഷ, കഥ പറയുന്ന രീതി തുടങ്ങിയവ മനസ്സിലാക്കണമെങ്കിൽ പാത്തുമ്മയുടെ ആട് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഉദാഹരണമായി ഒരു ഭാഗം നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. പാത്തുമ്മയുടെ ആടിൻ്റെ മേട് രാവിലെ തുടങ്ങി. കണ്ടോ, പാത്തുമ്മയുടെ ആട് ഉണ്ടോ, ഭയങ്കര വഴക്കാളിയാണ്, എപ്പോഴും മേടാണ്. മേടെന്ന് പറഞ്ഞാൽ എന്താണ്? ബഹളം അല്ലെ, കുസൃതിത്തരം. കണ്ടോ, പിള്ളേരെല്ലാം കൂടെ അതിനെ പിടിക്കുന്നത് കണ്ടോ. അപ്പോൾ പാത്തുമ്മയുടെ ആടിൻ്റെ മേട് രാവിലെ തുടങ്ങി. ഏതാണ്ട് 8 മണിയായി കാണും. തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലങ്കോട്ടി കെട്ടി ഞാൻ കസർത്ത് ചെയ്യുകയായിരുന്നു. ആരാ? നമ്മുടെ ബഷീർ അല്ലേ. ലങ്കോട്ടി എന്ന് പറഞ്ഞാൽ ഈ മൽപ്പിടുത്തക്കാരൊക്കെ അരയിൽ കെട്ടുന്ന കുപ്പായം കണ്ടിട്ടുണ്ടോ, അതായത് അരക്കുപ്പായം, അതാണ്. അതൊക്കെ കെട്ടി ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് നിൽക്കുന്ന സമയത്താണ് എന്താ മുറ്റത്ത് പിള്ളാരുടെ ഒരു ബഹളം കേട്ടു. ഉള്ളാടത്തിപ്പാറൂ, ഉള്ളാടത്തിപ്പാറൂ, വാലേപ്പിടി, വാലേപ്പിടി. ആ പിള്ളേരെല്ലാം കൂടെ കിടന്ന് ബഹളം വെക്കുകയാണ്. എന്നിട്ട് ആടിൻ്റെ വാലേപ്പിടി, വാലേപ്പിടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മുള്ളണത് കണ്ടില്ല. അപ്പോൾ അതെന്താണ്? മൂത്രമൊഴിക്കുന്നത് അല്ലേ. ആ നമ്മുടെ ആട് മൂത്രമൊഴിക്കുകയാണ്. അതായത് ഈ കുട്ടികൾ ഈ ആടിനെ തള്ളി മാറ്റിയപ്പോഴത്തേക്കിന് ആടെന്ത് ചെയ്തു? മൂത്രമൊഴിച്ചു അല്ലേ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൊമ്പേപ്പിടി, കൊമ്പേപ്പിടി. എന്താണ് സംഗതി? ഞാൻ ജനാലയിലൂടെ നോക്കി. വലിയ വിശേഷമൊന്നുമില്ല. പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം മുഴുവൻ തിന്നുകഴിഞ്ഞു. ആ എന്താ അവിടെ നടന്ന സംഭവം? ആ സംഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യം. എന്താ കാര്യം? നമ്മുടെ ബഷീർ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി. അപ്പോൾ അവിടെ വലിയ വിശേഷമൊന്നുമില്ല. എന്താണ്? പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം മുഴുവനും തിന്നുകഴിഞ്ഞു അല്ലേ. ബാക്കിയുള്ളത് പിടികൂടിയിട്ടുമുണ്ട്. അബി ആടിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇത് കണ്ടോ, ആട് അബിയുടെ ട്രൗസർ കടിച്ചു തിന്നുന്നു. കണ്ടോ, കണ്ടോ, അബി അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുക. ഓക്കെ, പാത്തുക്കുട്ടി വാലിൽ പിടിച്ചു വലിക്കുകയാണ്. സയ്യിദ് മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട്. ആരിഫ അന്തം വിട്ടു നിൽക്കുന്നു. റഷീദും സുബൈദയും മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തള്ളവിരൽ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുകയാണ്. ലൈല ആടിൻ്റെ പള്ളയ്ക്ക് പിടിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്നു. ഓക്കെ, അപ്പം ബഹളം കേട്ട് ജനാലിയുടെ ബഷീർ നോക്കിയപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? അബിയുടെ ട്രൗസറിൻ്റെ മുൻഭാഗം തിന്നുന്നത്, ആട് തിന്നുന്നത് കണ്ടു. പിന്നെ അതുപോലെ അബി ആടിൻ്റെ കഴുത്തിൽ പിടിച്ചിരിക്കുന്നു. സെയ്തു കൊമ്പിൽ പിടിച്ചിരിക്കുന്നു. ലൈല ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കുന്നു. പാത്തുക്കുട്ടി വാലിൽ പിടിച്ച് വലിക്കുന്നു. പിന്നെ കുട്ടികൾ തള്ളവിരൽ നുണയുന്നു. ആട് അപ്പോഴും ട്രൗസർ തിന്നുന്നു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കാം ആട് എന്തിനാണ് ഈ ട്രൗസർ തിന്നുന്നതെന്ന് നോക്കാം. ഞാൻ തോർത്ത് ചുറ്റി മുറിയിൽ നിന്നും വരാന്തയിൽ കയറി മുറ്റത്തിറങ്ങിച്ചെന്ന് ആടിൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് അബിയെ വേർപെടുത്തി. അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻഭാഗം മാത്രമല്ല ഒരു പോക്കറ്റും ആട് തിന്നുകളഞ്ഞു. സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല. അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ പോക്കറ്റിൽ വെള്ളയപ്പമുണ്ടായിരുന്നു. ആ എന്തുകൊണ്ടാണ് ആട് അബിയുടെ ട്രൗസർ തിന്നത്? ട്രൗസറിൻ്റെ കീശ, കീശ എന്ന് പറഞ്ഞാൽ പോക്കറ്റ്, പോക്കറ്റ് തിന്നത് എന്തുകൊണ്ടാണ്? ആ അതിനകത്ത് വെള്ളയപ്പം ഉണ്ടായിരുന്നു. ഒന്നവൻ ആടിന് കുറേ കൊടുത്തു. ബാക്കി മുൻവശത്ത് തിരികെയിട്ട് ആടിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് തിന്നാൻ പറഞ്ഞു. ആട് അപ്പവും ഹാഫ് ട്രൗസറിൻ്റെ മുൻവശവും തിന്നു. കീശയിലുള്ളത് കീശയോടെ തിന്നു. കീശ എന്ന് പറഞ്ഞാൽ പോക്കറ്റ്. അബി പറഞ്ഞു, ബാപ്പ തല്ലും,
അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ? തല്ലട്ട്. ആ, തെല്ലു കഴിഞ്ഞ ഞാൻ പറഞ്ഞു. പേടിക്കാനില്ലടാ, ആരും പറയുകയില്ല. പാത്തുക്കുട്ടി, ലൈല, സെയ്ദ് മുഹമ്മദ് എന്നിവരോട് രഹസ്യം പാലിക്കാൻ പറഞ്ഞു. ലൈലായോട് മേലിൽ ആരെയും ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കരുതെന്നും ഉപദേശിച്ചു. നോവലിലെ ഒരു ഭാഗമാണ് ഇത്. ഏതൊരു മലയാളിക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷ. യാതൊരു കൃത്രിമത്വവും, കൃത്രിമത്വം എന്ന് പറഞ്ഞാൽ കൃത്രിമമായ അവസ്ഥ ഒന്നും ഇല്ല, പ്രയോഗമില്ലാത്ത കൃത്രിമത്വവും ഇല്ലാത്ത പ്രയോഗം. ഒരു നാടകം കാണുന്നത് പോലെ ഹൃദ്യം. ഹൃദ്യം എന്ന് പറഞ്ഞാൽ എന്താ? മനോഹരം. ഓക്കെ, അപ്പം നാടകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദൃശ്യ അനുഭവമാണ് അല്ലേ, ദൃശ്യ സ്വഭാവമുള്ള ഒന്നാണ് നാടകം. ഓക്കെ, അപ്പം നാടകം കാണുന്നത് പോലെ ഉള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായത്. കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിലും കാണുന്ന ചില ചിത്രങ്ങളാണ് ബഷീർ വരച്ചത്. ആ വരകളിൽ ചെറു ചിരി ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. വായിക്കുന്ന വ്യക്തിക്ക് ആഹ്ലാദമുണ്ടാകാത്തതൊന്നും നല്ല രചനയല്ലെന്ന് വിശ്വസിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. പാത്തുമ്മയുടെ ആടിലെ മറ്റൊരു ഭാഗം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പാത്തുമ്മയുടെ ആടിൻ്റെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അബിയുടെ ഹാഫ് ട്രൗസർ ആട് തിന്നുന്നതും, ആ എന്തുകൊണ്ടാണ് വെള്ളയപ്പം പോക്കറ്റിലിട്ട് ആടിൻ്റെ മുന്നപ്പോൾ നിന്നു. അപ്പോൾ ആടെന്ത് ചെയ്തു? ആടത് തിന്നാനായിട്ട് നോക്കി. അത്രയും അവിടെ സംഭവിച്ചുള്ളൂ, ആടൊരു തെറ്റുകാരനും അല്ല. ഓക്കെ ഓക്കെ, അപ്പം ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.